ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലഞ്ചിന് ചോറ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന മൂന്ന് ഐറ്റം ആണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊത്തു ചപ്പാത്തിയാണ്. ഇത് നമുക്ക് തലേന്ന് രാത്രി ചപ്പാത്തി ഉണ്ടാക്കിയത് ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിന് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു അര കഷ്ണ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു. കുറച്ചു നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നു. കുറച്ചു നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് പച്ച ചുവയൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി, അധികം വേവിക്കണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ സോയ സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു തക്കാളി കൂടി വഴറ്റി ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ചേർത്ത് കൊടുക്കുന്നു. ഞാനിവിടെ രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് മുട്ടയോ അല്ല ചിക്കനോ കൂടി ചേർക്കാം. അങ്ങനെ ചേർക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം ക്യാരറ്റ് വഴറ്റിയതിന് ശേഷം ചേർത്ത് വഴറ്റിക്കൊടുത്താൽ മതി. നമ്മുടെ കൊത്തു ചപ്പാത്തി റെഡിയായി. ഇതിന് വേറെ കറികളുടെയൊന്നും ആവശ്യമില്ല. സോസിൻ്റെയൊക്കെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ പെട്ടെന്ന് ഇത് കഴിച്ചോളൂ. ഇനി നമുക്കിത് ലഞ്ച് ബോക്സിലോട്ട് മാറ്റാം. ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പി നോക്കാം. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ഇടിയപ്പമാണ്. ചില കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെ കറികളൊക്കെ ഒഴിച്ചു വയ്ക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലഞ്ചാണിത്. ഞാനിവിടെ ഒരു പാൻ എടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കഷ്ണ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ബിരിയാണി മസാല ഇത്രയും ചേർത്ത് കൊടുക്കുന്നു. ഇനി നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഗരം മസാലയോ ചേർത്താൽ മതി. ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നു. തക്കാളി നന്നായി വെന്തുടയുന്നത് വരെ വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇടിയപ്പം ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർക്കാം. ഞാനിവിടെ രണ്ട് ഇടിയപ്പമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചേർക്കുന്ന ഇടിയപ്പത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് ചേർക്കുന്ന സാധനങ്ങളുടെ അളവിലും വ്യത്യാസം വരും. നമ്മുടെ മസാല ഇടിയപ്പം റെഡിയായിട്ടുണ്ട്. ഇതിനും വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ബിരിയാണി മസാല ഇട്ടതുകൊണ്ട് തന്നെ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടും. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് സാൻഡ്വിച്ചാണ്. അതിനായി ഞാൻ രണ്ട് എഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പുഴുങ്ങിയ മുട്ടയുടെ വൈറ്റ് പാർട്ടും യെല്ലോ പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇവിടെ യെല്ലോ പാർട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊരു ഫോർക്ക് വെച്ച് ഇതുപോലെ നന്നായി ഉടച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മയണൈസ് ആഡ് ചെയ്ത് കൊടുത്തു. ഈ മയണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വേറൊരു വീഡിയോയിലിടാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, മയണൈസിന് ഓൾറെഡി ഉപ്പ് ഉണ്ടാകും. അതുകൊണ്ട് ഉപ്പ് നോക്കി കുറച്ച് മാത്രമേ ചേർക്കാവൂ. ഇനി നമുക്കൊരു ബ്രെഡ് സ്ലൈസ് എടുത്ത് അതിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേറൊരു ബ്രെഡ് എടുത്ത് അതിന് മുകളിലായി ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം.
നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. ഇന്നത്തെ എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.